ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബത്ലഹേമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് മിൽക്ക് ഗ്രോട്ടോയിലേക്കാണ്. മിൽക്ക് ഗ്രോട്ടോയുടെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നത്തെയും പോലെ ഇന്നും സജി തന്നെയാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഈ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത് ബത്ലഹേമിലെ നേറ്റിവിറ്റി ചർച്ചിൻ്റെ വളരെ അടുത്തായാണ്. ഉണ്ണി യേശുവിൻ്റെ കാലത്ത് ഇതൊരു ഗുഹയായിരുന്നു. പിന്നീടാണ് ഇതിനെ ഈ രീതിയിലാക്കിയെടുത്തത്. ഉണ്ണി യേശു ജനിച്ച സമയത്ത് ആ രാജ്യം ഹെരോദാവ് എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. ഹെരോദാവ് രാജാവ് ദുഷ്ടനും സ്വാർത്ഥനുമായിരുന്നു. ഉണ്ണി യേശു ജനിച്ചതും അതിൻ്റെ പൊരുളും മനസ്സിലാക്കിയ രാജാവ് വളരെയധികം ഭയപ്പെട്ടു. ഉണ്ണിയേശു വളർന്ന് ശക്തനായി തന്നെ കീഴടക്കാൻ എന്തെങ്കിലും വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉണ്ണിയേശു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള എല്ലാ കൊച്ചുകുട്ടികളെയും കൊന്നുകളയാൻ ഹെരോദ രാജാവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇതറിഞ്ഞ ഔസേഫ് മറിയത്തെയും ഉണ്ണി യേശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്ന വഴി വിശുദ്ധ കുടുംബം അഭയം കണ്ടെത്തിയ സ്ഥലമാണ് ഈ ഗുഹ. വിശുദ്ധ കുടുംബം താമസിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ഹോളി പ്ലേസ് ആയത്. ആ കാലത്തുള്ള പാറക്കല്ലുകൾ തന്നെയാണ് ഈ കാണുന്നത്. ഈ പള്ളി കത്തോലിക്ക സഭയുടെ അണ്ടറിലാണ്. ഇവിടെ നിന്ന് വിശന്ന ഉണ്ണി യേശുവിന് മുലയൂട്ടുകയും ഒരു തുള്ളിപ്പാൽ നിലത്ത് വീഴുകയും ചെയ്യുന്നു. മുലപ്പാൽ വീണ ആ പാറ വെളുത്ത കളറായി എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇതിന് മിൽക്ക് ഗ്രോട്ടോ എന്ന പേര് വീണത്. ഇവിടെ നിന്ന് കിട്ടുന്ന വെളുത്ത പൗഡർ അടങ്ങിയ പാനീയം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് വന്ധ്യതയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തുന്നുവെന്ന് വളരെ കാലമായി വിശ്വസിച്ചു പോരുന്നു. അതിൻ്റെ തെളിവായി വളരെയധികം സാക്ഷ്യങ്ങളും ഉണ്ട്. വിശുദ്ധ കുടുംബം താമസിച്ച ഈ സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റിയതിനും ഇത് കാണാൻ പറ്റിയതിനും അതുപോലെ തന്നെ നിങ്ങളെ ഇത് കാണിക്കാൻ പറ്റിയതിനും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു.
ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.